എത്തുന്നു. പെട്ടെന്ന് തന്നെ ക്യാമറ ഇടപാടിൽ കരാറുകാർക്ക് പണം നൽകുന്നത് വിലക്കുന്നു ഹൈക്കോടതി. സർക്കാരും കെൽട്രോണും ഹൈക്കോടതി നോട്ടീസ് നൽകും. നടപടി വി ഡി സതീശൻ നൽകിയ ഹർജിയിലാണ്. അശ്വതിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അശ്വതി, എന്താണ് കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം വയ്ക്കുന്നത്? വിലക്ക് എങ്ങനെയാണ് നൽകുന്നത്? ഈ വിഷയത്തിൽ സർക്കാരിനും കെൽട്രോണിനും നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. അതായത് കരാറുകാർക്ക് പണം നൽകുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. സർക്കാരിനും കെൽട്രോണിനും അടക്കം നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഹർജിക്കാരോട് അഴിമതിയെ എതിർക്കുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ ബോധ്യപ്പെടുത്തണമെന്നും പറയുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ വിഷയത്തിൽ റോഡ് ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ രേഖകൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു. അത് പബ്ലിക് ഡൊമൈനിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് ഈ വിവരങ്ങൾ, ഈ രേഖകൾ ലഭിച്ചത് എന്ന് വി ഡി സതീശന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ മന്ത്രിസഭയ്ക്ക് അധികാരമില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ ഇറക്കിയ ഉത്തരവുകൾ തിരുത്താനായിട്ട് മന്ത്രിസഭയ്ക്ക് അധികാരമില്ല എന്നാണ് ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പദ്ധതിയല്ല അഴിമതിയാണ് എതിർക്കുന്നതെന്ന് കോടതി ഒരു പരാമർശവും നടത്തിയിട്ടുണ്ട്. പദ്ധതി നടത്തിപ്പിന്റെ സ്വഭാവം തന്നെ മാറിയെന്നാണ് വി ഡി സതീശന്റെ അഭിപ്രായം. അഴിമതിക്കെതിരായ നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹർജിക്കാർക്ക് അവസരം നൽകാമെന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് പണം നൽകുന്നത് ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനും കെൽട്രോണിനും ഹൈക്കോടതി നോട്ടീസ് നൽകും എന്നുള്ളതാണ്. ഈ വി ഡി സതീശൻ നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ കെൽട്രോണിന്റെയും വിശദാംശങ്ങൾ, അവരുടെ വിശദീകരണങ്ങൾ വന്നതിന് ശേഷമായിരിക്കും ഇതിലെ തുടർ നടപടികൾ ഉണ്ടാവുക. സിജി, എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഒരു ഹർജിയിൽ നേരിയ പുരോഗതി കാണുന്നുണ്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. കാരണം കരാറുകാർക്ക് പണം നൽകുന്നത് ഹൈക്കോടതി വിലക്കിയിരിക്കുന്നു. ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാത്ത സാഹചര്യം എന്തായിരുന്നു അശ്വതി? നിലവിൽ ഇത് ഇനി സത്യവാങ്മൂലം, അതായത് സർക്കാരിന്റെയും അതുപോലെ തന്നെ കെൽട്രോണിനും നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ ഒരു തുടർ നടപടി ഉണ്ടാവുക. ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. രണ്ടാഴ്ച കഴിഞ്ഞ് ഇതേ കേസ് തന്നെ വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുക. ഫിജി, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഈ AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നത്? അശ്വതി, ഈ കരാറുകാർക്ക് പണം നൽകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അത് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേസ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ഇന്ന് ഹൈക്കോടതി കേസ് ഫയലിൽ സ്വീകരിക്കാത്തത്. ഒപ്പം തന്നെ വി ഡി സതീശന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കരുത്, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കണം ഈ സംഭവത്തിൽ ഉണ്ടാകേണ്ടതെന്നാണ് ഹർജിയിൽ വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത്. കാരണം ഇത് ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അന്വേഷിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം നടക്കുകയില്ല എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഈ ഹർജിക്കാരുടെ നിർദ്ദേശപ്രകാരം ഈ അഴിമതി എതിർക്കുന്നു, ഹർജിക്കാർ അഴിമതി എതിർക്കുന്നു എന്ന് സത്യവാങ്മൂലത്തിൽ ബോധ്യപ്പെടുത്തണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് പരിശോധിക്കാനുള്ള, വിശദമായി ഈ ഹർജി പരിശോധിക്കാനുള്ള ഒരു സമയം ആണ് കോടതി ഇപ്പോൾ നോക്കുന്നത്. അതായത് രണ്ടാഴ്ച കഴിഞ്ഞാണ് ഇത് വീണ്ടും പരിഗണിക്കുക. അപ്പോൾ ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. സിജി, ശരി. അശ്വതി, AI ക്യാമറ ഇടപാടിൽ കരാറുകാർക്ക് പണം നൽകുന്നത് ഹൈക്കോടതി വിലക്കിയിരിക്കുന്നു. സർക്കാരിനും കെൽട്രോണിനും ഹൈക്കോടതി നോട്ടീസ് നൽകും. വി ഡി സതീശ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്.